എഴുത്തുകാരൻ സിവിക് ചന്ദ്രനെതിരായ ലൈംഗിക പീഡന കേസിലെ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് സെഷൻസ് കോടതി ഉത്തരവ് വിവാദമാകുന്നു. ലൈംഗിക ആകർഷണം ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ പീഡന ആരോപണം പ്രാഥമികമായി നിലനിൽക്കില്ലെന്നാണ് കോടതിയുടെ വിചിത്രമായ ഉത്തരവ്. സിവിക് ചന്ദ്രന് ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഈ പരാമർശം. വസ്ത്രധാരണം പ്രകോപനപരമാണെന്നും പീഡനാരോപണം നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ജാമ്യാപേക്ഷയിൽ സിവിക് ചന്ദ്രൻ നൽകിയ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പരാതിക്കാരി ലൈംഗികമായി പ്രകോപനം സൃഷ്ടിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുവെന്നാണ്. അതുകൊണ്ട് 354A പ്രാഥമികമായി കേസിൽ നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു. 74 വയസ്സുള്ള ശാരീരിക ശേഷിയില്ലാത്ത സിവിക് ചന്ദ്രൻ പരാതിക്കാരിയെ ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ശരിക്കും പീഡനക്കേസിലെ പരാതിക്കാരിയുടെ വസ്ത്രധാരണമാണോ അതോ ഈ കോടതി പരാമർശമാണോ പ്രകോപനപരം? അതിജീവിതയുടെ വേഷം പ്രകോപനപരമാണെന്നും അതുകൊണ്ട് കേസ് നിലനിൽക്കില്ലെന്നുമുള്ള കോടതി പരാമർശം അത്ഭുതപ്പെടുത്തുകയല്ല, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടെ ചില സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഒരു പെൺകുട്ടി പ്രകോപനപരമായി വസ്ത്രധാരണം നടത്തിയാൽ പീഡിപ്പിക്കാൻ അനുമതി ലഭിക്കുമോ? അല്ലെങ്കിൽ പീഡനത്തിന് ശേഷം പെൺകുട്ടിയുടെ വേഷം പ്രകോപനപരമായിരുന്നു എന്ന് സത്യവാങ്മൂലം നൽകിയാൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുമോ? ഇഷ്ടവസ്ത്രം ധരിക്കാനും ഇഷ്ടഭക്ഷണം കഴിക്കാനും ഇഷ്ടമതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും സഞ്ചാര സ്വാതന്ത്ര്യവുമൊക്കെ ഭരണഘടനാപരമായി അനുവദിച്ചിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ നീതിപീഠങ്ങളിൽ നിന്ന് പോലും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാവുന്നില്ല. സിവിക് ചന്ദ്രനെതിരെ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കൃഷ്ണകുമാറാണ് വിചിത്ര ഉത്തരവിറക്കിയിരിക്കുന്നത്. സിവിക് ചന്ദ്രൻ്റെ പ്രായമുള്ള ഒരാളിന് ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി പീഡനത്തിന് ഇരയാക്കാൻ സാധിക്കുകയില്ലെന്ന കണ്ടെത്തലിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? സിവിക് ചന്ദ്രൻ്റെ പ്രായമുള്ള ഏതൊരാളിനും ഇനി മുതൽ പീഡിപ്പിക്കുന്നതിന് നിയമപരമായ പരിരക്ഷ ഉണ്ടാവുമെന്ന് വേണോ ഈ ഉത്തരവിനെ വ്യാഖ്യാനിക്കാൻ? പാപം ജനം അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ ഒക്കുമോ? ഒക്കില്ല.